ഒരാഗ്രഹമുണ്ട്, പാവച്ചേട്ടൻ്റെ എനിക്ക് ഒരു ഇടി ഉണ്ടാക്കണം. ചെവിയും കേട്ടൂടെ, കണ്ണും കണ്ടൂടാ, ശിവനെ ഇതില്ല. സെന്തിലിന്റെ കഴുത്ത് ഇപ്പോഴും നേരായിട്ടില്ല. സെന്തിലിന്റെ ഒരു അടി കിട്ടിയിട്ടേ. ഇക്ക ഒരു വുമൻസ് കോളേജിൽ പോയിട്ട് ഇക്കനെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്, കെട്ടി പിടിച്ചിട്ടുണ്ട് പെൺപിള്ളേര് എന്ന് പറയുന്നത് സത്യമാണോ അല്ലയോ? അങ്ങനെ മറന്നില്ലടാ കള്ള. പുള്ളി അവിടെ ഇരുന്ന് കട്ടാസൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ആ നുഞ്ചാക്കും എടുത്ത് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോ ഞാൻ ആദ്യം ഒന്ന് വേറെ ആക്ഷൻ കാണിച്ചിരുന്ന വാവുചേട്ടനാണെങ്കിൽ അടിപൊളി പാട്ടുപാടി നമ്മളെ നടക്കുന്നത്. ഞങ്ങളൊക്കെ ക്ലാസ്മേറ്റ്സാണ്. ബഹുമാനിക്കുന്നൊന്നും അറിഞ്ഞിട്ടില്ലട്ടോ ഇങ്ങനെ ഇടിന്റെ കാര്യം. ബഹുമാനിക്ക് നല്ല കളിയാക്കിയില്ലേ? ഞാൻ വാവുച്ചേട്ടൻ മനസ്സിൽ ധ്യാനിച്ച് അങ്ങ് ഇടിക്കാൻ തുടങ്ങി, പിന്നെ ഒന്നും നോക്കില്ല. നമ്മൾ സേഫ് ആട്ടു കൊള്ളണ്ട. കൈയും കാലും സെന്തിലാണ് എന്നെയാണ് ഇക്ക പോലും. അപ്പൊ ഞാൻ ഏതാണ്ട് 78 kg വേണ്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇക്ക ഓക്കെയാ, നീ കേറാന്ന് പറഞ്ഞു. എന്നെ എത്തി കയറ്റി നന്നായിട്ട് കൊണ്ടു ഷോർട്ട് ഓക്കെ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ സെന്തിലിന് എനിക്കും കയറണമെന്ന് പറഞ്ഞു. ഇക്കോക്കെ ഞാൻ നിറ ഊട്ടിയിലെ കുതിര. എനിക്കത് കാണുമ്പോ എനിക്ക് ഭയങ്കര എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ട് ഓരോ ഡാൻസ് കഴിഞ്ഞിട്ട് അവിടെ കൂടുതൽ കാണുമ്പോഴേ നമ്മളെ കണ്ണുറങ്ങി. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. 2024 ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല നല്ല സിനിമകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ വേണ്ടി ഇതാ മറ്റൊരു അടിപൊളി സിനിമ വരികയാണ്, ബാഡ് ബോയ്സ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ നെഞ്ചിലേറ്റിയ ഒരുപാട് കലാകാരന്മാർ ഒരൊറ്റ ഫ്രെയിമിൽ വന്നൊരു അടിപൊളി ആക്ഷൻ മൂവിയാണ്. അപ്പോൾ ആ സിനിമയുടെ വിശേഷം നമ്മളോടൊപ്പം പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ചേർന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായ അതാ നമ്മുടെ റഹ്മാനിക്കുണ്ട്, ബാബു അണ്ണിച്ചേട്ടനുണ്ട്, ബിബിൻ ജോർജുണ്ട്, നമ്മുടെ ഷീല ചേച്ചിയുണ്ട്, നമ്മുടെ സുധീരണ്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്തായാലും നമ്മുടെ ബാഡ് ബോയ്സ് ഇനിയിപ്പോ റിലീസിന് എത്തിയാണ്. നല്ല കളർഫുൾ, നമുക്ക് അതിന്റെ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും പാട്ട് കണ്ടപ്പോഴാണെങ്കിലും ഭയങ്കര രസമായിട്ട് തോന്നി. ഞങ്ങൾ ഒന്ന് ഇതൊന്ന് കാണണമെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റഹ്മാനിക്കിനോട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റഹ്മാനിക്ക് ചെയ്തു വന്നേക്കുന്ന സിനിമകളിലെല്ലാം ആ ക്യാരക്ടറിന് ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ക്യാരക്ടറാണ് ഭയങ്കര സെലക്റ്റീവ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ ബാഡ് ബോയ്സിലേക്ക് എത്തിയത്? ഒമർ എന്തോ ഇന്നിൽ എന്തോ കണ്ടു. ഒമർ എന്താണ് കണ്ടത്? എന്താ എനിക്കെന്നെ അറിയില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അതെ, അല്ല ഒമർലുലു ഇങ്ങനെ വന്നത്? അപ്പൊ ഒമർലുലു എന്നേൽ എന്തോ കണ്ടു എന്നാ ഞാൻ പറഞ്ഞത്. ആദ്യം ഒമർക്ക് കണ്ടു. ഓക്കെ, എന്നേൽ എന്തോ കണ്ടിട്ടുണ്ടാവും ഈ ബാഡ് ബോയ്സ് കഥയുമായിട്ട് വരാൻ. അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഈ സ്റ്റോറി എന്റെ അടുത്ത് പറയുമ്പോ ഞാൻ ചോദിച്ചതാ, നിങ്ങൾ എന്നെ എന്താ എങ്ങനെ ഇത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയെന്നാണ് ഞാൻ ചോദിച്ചത്. ഈ കഥയിലും എനിക്ക് എന്താ ബന്ധം, എങ്ങനെയാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പുള്ളിയുടെ ഒരു വിശ്വാസം, പുള്ളിയുടെ ഒരു ധൈര്യമാണ് ഞാൻ ഈ ക്യാരക്ടർ ചെയ്തത്. ഓക്കെ, നമ്മുടെ ഷീലു മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ 15 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറഞ്ഞത് അതെന്താണത്? അത് ബാഡ് ബോയ്സ് ആണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ്. ഇനി എനിക്ക് തോന്നുന്നില്ല ഇതിനെ കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് ഇനി ഒരു സിനിമ ഞങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അടിപൊളി, ഇനിയില്ല അടുത്ത പ്രൊമോഷനിൽ ഇതൊക്കെ ഒരു കേൾക്കും. മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുവാണ് ഈ ഒരു സിനിമയും ഇതിന്റെ ഷൂട്ടും ഇത് തുടങ്ങി വെച്ചതും. ഇപ്പം പ്രൊമോഷനിൽ നിൽക്കുമ്പോൾ പോലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളും
എന്താ പറയാ, ഇതിനോട് അങ്ങ് എനിക്ക് ചേർന്ന് അങ്ങ് വന്നു ഒരു ഭയങ്കര ഒരു ഗ്രൂപ്പ്, ഒരു വലിയ സ്നേഹമുണ്ട് ഇതിനകത്ത്. ഈ സിനിമയില് ഒരു 50 ദിവസം കൊണ്ട് എല്ലാവരും ബോണ്ടിങ് ആയാലും ആരും വേറെ ഒരു വേറിട്ട് നിൽക്കാതെ എല്ലാവരും ഈ സിനിമയോട് ചേർന്ന് പ്രൊമോഷൻസിനായിക്കോട്ടെ എല്ലാത്തിനും, ഇപ്പൊ ഡബ്ബിങ്ങിനായിക്കോട്ടെ, ഇല്ലാത്ത സമയമൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് ജെന്വിൻലി കമ്മിറ്റഡ് ആയിട്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിന്നു. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ റിസൾട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ സംവിധായകർ തൊട്ട് സംവിധായകൻ തൊട്ട് ടെക്നീഷ്യൻസ് തൊട്ട് എല്ലാവരും അതല്ലേ, ഒരു 1.5 മന്തും കൊണ്ട് നമുക്ക് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടത്തി ഓണത്തിന് ഇറക്കുക എന്ന് പറയുന്നത്, ഓണത്തിന് ഇറക്കാൻ പറ്റിയത് പോലും ഒരു വലിയൊരു അനുഗ്രഹമാണത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സിനിമ തന്നെയാണ് ഞാൻ എന്നും എന്താ പറയുക ഇങ്ങനെ ചെറിഷ് ചെയ്യൂന്ന് പറയുന്ന ഒരു സാധനം. എന്താ അങ്ങനെ ആവും മരണം വരെ. അടിപൊളി, അങ്ങനെ ആയിരിക്കട്ടെ. അതുപോലെ ഞങ്ങൾക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഈ സിനിമ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൂവിയായി മാറട്ടെ. അപ്പോൾ അതുപോലെ ഭവൻ ചേട്ടാ, എപ്പോഴും ഇപ്പൊ 90s kids ഏറ്റവും വലിയൊരു ആശ്വാസം അല്ലെ വിവിധ നമുക്ക് പറയും, ഇദ്ദേഹം നായകന്മാരുടെ കൂടെ ആണെങ്കിൽ എന്തൊരു ആശ്വാസം ആയിരിക്കും അറിയാമോ. ആ അത് ഇപ്പോഴും ഫോളോ ചെയ്യാണ്. അപ്പൊ RDX ആണെങ്കിലും ബാബനച്ചേട്ടൻ വില്ലനും നല്ലല്ലേ, അല്ല വില്ലനും നല്ല, അത് കൂടെ തന്നെയാണ്. ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ ഒരു വില്ലനായിട്ട് വന്നിട്ടും ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും നല്ലൊരു സ്ഥാനം കിട്ടിയേക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ബാബുചേട്ടാ, ബാബുചേട്ടൻ ക്യാരക്ടറൊക്കെ എങ്ങനെയാ അതില്? അതിപ്പോ നമ്മള് സസ്പെൻസ് ആയിട്ടിരിക്കുന്നതല്ല, ഞാൻ ഹീറോയുടെ കൂടെയാണോ അതോ വില്ലനാണോ എന്നുള്ളത് നമുക്ക് സസ്പെൻസിൽ വെച്ചുകൊള്ളാം. പിന്നെ അങ്ങനെ ഒരു സ്നേഹം ജനങ്ങൾ തോന്നുന്നത് ദൈവാനുഗ്രഹമാണ്. ഒരുപാട് ആക്ടേഴ്സ് അങ്ങനെ വരും, പക്ഷെ ചിലരെ അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ എന്റെ ഒരു കഴിവല്ലത്, ജനങ്ങളുടെ എന്തോ റഹ്മാൻ പറഞ്ഞത് എന്തോ എന്നിൽ കണ്ടു കണ്ടതുപോലെ, അങ്ങനെ ഒരു സന്തോഷം, അത് വലിയൊരു സന്തോഷമാണ്. അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാന്ന് പറഞ്ഞാൽ ഒരു ഓസ്കാർ കിട്ടുന്നതിനെക്കാട്ടി പറഞ്ഞ ഞാനെ പറഞ്ഞു എനിക്കൊരു പഞ്ചായത്ത് അവാർഡ് പോലും ഇന്നലെ കിട്ടും. പക്ഷെ ഈ ഒരു അക്സെപ്റ്റൻസ്, ജനങ്ങൾ നമുക്ക് അവരുടെ മനസ്സിൽ തന്നിരിക്കുന്ന സ്നേഹം, എല്ലാ അവാർഡിനും കാട്ടിലും വലുത് ജനങ്ങളുടെ കൈയാടി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. മാത്രല്ല എനിക്ക് തോന്നുന്നു ബാബുചേട്ട, എന്റെ അറിവ് ശരിയാണെങ്കിൽ പൂവിന് പുതിയ പൂന്തന്നല് സിനിമയില് അല്ലെ, ആ പടം തന്നെ എല്ലാ ഭാഷയിലും ബാബുചേട്ടൻ തന്നെ ഇരുന്നില്ലേ, എല്ലാ ലാംഗ്വേജും ആ പടം റീമേക്ക് നടന്നാണ്. അതിലെല്ലാത്തിലും വില്ലൻ ആ സമയത്ത് ബാബുചേട്ടൻ, എല്ലാ ഭാഷയിലും ഇല്ല എത്ര ലാംഗ്വേജ് പോയി ബാബുചേട്ടത്? അതേപോലെ തന്നെ ശരിക്കും ഈ സിനിമയിലെല്ലാം മൾട്ടി ടാലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ കാണിച്ചിരുന്ന ബാബുചേട്ടനാണെങ്കിൽ അടിപൊളി പാട്ടുപാടി നമ്മളെയൊക്കെ ലഭിച്ചത്. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? അതുപോലെ ഇതേ ഇരിക്കുന്നത് അവിടെ ബിബിൻ ജോർജ്, ഒരു നടൻ എന്നുള്ളതിന്റെ അപ്പുറം വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. കാരണം വിപിന് ഞാനെ ഞങ്ങളൊക്കെ ഒരുമിച്ച് വിപിന്റെ ആയിരുന്നതല്ല ആള്, അല്ല ഇപ്പൊ മിമിക്രിയിലേക്ക് സമയം കിട്ടില്ലല്ലോ. നമ്മള് ഞങ്ങൾ ഒരുമിച്ച് കലാപലം ഉണ്ടായിരുന്നു. അപ്പൊ അന്നേ നമ്മളൊക്കെ നോട്ട് ചെയ്തേക്കുന്ന ഒരാളാണ് എത്തും എത്തിയിരിക്കും. അപ്പൊ വിപിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞില്ലോ, സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ആണോ? അല്ല സർപ്രൈസ് അല്ല, ഞാൻ ഇതിന് മുമ്പുള്ള ഒരു ഇന്റർവ്യൂ പറഞ്ഞു, ഞങ്ങളൊക്കെ ക്ലാസ്മേറ്റ്സ് രാജമാണിക്യത്തില് മമ്മൂക്ക പറയാറില്ലേ, അത് എനിക്ക് പകരം കാലിച്ചന്ത നിർത്ത് വളർത്തിയാണ് ഇവനെ എന്ന് പറഞ്ഞിട്ട് റഹ്മാനിക്കനെ കാണിക്കും. റഹ്മാനിക്ക കാലിച്ചന്ത നിർത്ത് വളർത്തിയ മൂന്ന് പിള്ളേരാണ് ഞങ്ങള് മൂന്ന്, അതാണ് ബാഡ് ബോയ്സ്. ഓടയിൽ നിന്നല്ല, കാലിച്ചന്ത തന്നെ. അല്ല ഇതിന്റെ ഈ ഒരു ഗ്യാങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആൻഡപ്പെടന് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന മൂന്ന് പേരാണ്. അതെന്തുകൊണ്ടാണെന്നുള്ള സീരിയസ് ആവുമ്പോ അവര് ഓടിക്കളയും. അതൊക്കെ അങ്ങനെ വിചാരിക്കുള്ളൂ, പക്ഷെ ഇടി കണ്ട ഈന്ന് കളിച്ചാൽ ഞങ്ങൾ ഓടുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീരേട്ടൻ, സുധീരേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ വരുമ്പോ തന്നെ ഷർട്ട് മസലങ്ങടെ ഷർട്ട് അങ്ങോട്ട് ചേർന്നില്ല, മസിൽ കൂടിയെന്നൊക്കെ പറയുന്നത്. സുധീരേട്ടന്റെ ഏറ്റവും വലിയ കാര്യം പറയുമ്പോൾ, ഞാൻ ഡ്രാക്കുള സിനിമയില് നല്ലൊരു മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്, അതൊന്നും പറയാതിരിക്കാൻ വയ്യാട്ടോ. നല്ല സിക്സ് പാക്ക് ഒക്കെ ആക്കി നല്ല വർക്കൗട്ട് ആയിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ റിയൽ ലൈഫിൽ ഒരു ഇടിയാങ്ങണ്ടായിരുന്നു.
റിയൽ ലൈഫിൽ ഒരു കൂട്ടത്തല്ലി ഒരു ബാറിന്റെ മുമ്പിൽ കൂട്ടത്തല്ലി എന്തായിരുന്നു സംഭവം? ഒരു പ്രോഗ്രാം പോവാ ക്യാമ്പിലോട്ടില്. അപ്പൊ എന്റെ ബ്രദറ് അവിടെ നിൽക്കുന്നത്, വണ്ടി വെച്ചാൽ പ്രശ്നം. അവിടെ ചെന്നപ്പോ നോക്കിയപ്പോ ബ്രദറും ഇടിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചപ്പോ തന്നെ പുള്ളി തന്നെ ഇടിച്ച് ഞാൻ ഇടി കാണുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രദറിന്റെ മുണ്ടുരിഞ്ഞു പോയി. അപ്പൊ മുണ്ടുരിഞ്ഞ മുണ്ടുരിഞ്ഞ കുനി എടുത്തപ്പോ എല്ലാരും കൂടെ ബ്രദറിനെ ഇടിക്കും. പിന്നെ ഞാൻ ഇറങ്ങി എല്ലാരും അടിച്ചു. ഒരു നാലുപേരുടെ മൂക്കെ ചെറിയ കേസേയുള്ളൂ. അതിന്റെ പിറ്റേ അതിന്റെ പിറ്റേ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ സൂര്യേട്ടനെ. ബാറിന് മുമ്പിലാണെങ്കിലും ഞാൻ വെള്ളം അടിച്ചിട്ടില്ല, ഞാൻ മദ്യപിക്കില്ല, ഞാൻ മദ്യപിക്കില്ല, മദ്യപിക്കാത്തതാണ്. അത് കൊറേ പേര് പറഞ്ഞായിരുന്നു. കമന്റ് കേട്ടിട്ടുണ്ട്. എന്താ ബാറിന്റെ ഓപ്പോസിറ്റ് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിനെ പറ്റി ആരും പറയുന്നില്ല. ആണോ? മാരാരിക്കുളം പോലീസ് സ്റ്റേഷനും അതിന്റെ ഓപ്പോസിറ്റ് ബാറും അടുത്തടുത്താണ്. ഒരിക്കലും പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ആരും അടിയുണ്ടാക്കില്ലല്ലോ. അതെന്താ ആരും പറയത്തെ? ബഹുമാനിക്കുന്നൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെ ബഹുമാനിക്ക് നല്ല കളിയാക്കില്ലേ നോക്കണത്. ഇങ്ങനെ യൂട്യൂബിൽ കിടപ്പുണ്ട് റിയൽ ലൈഫ് ആയിട്ട് സെർച്ച് ചെയ്ത ഞാൻ പറന്നിട്ടി ഇടി ചെറിയ ഇടി ഒന്നുമല്ല നിന്നിടിക്കുന്നിട്ട്. അപ്പൊ ഞാൻ വാവുച്ചേട്ടാ മനസ്സിൽ ധ്യാനിച്ച് അങ്ങ് ഇടിക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കില്ല, വെറുതെ ഇമ്മാതിരി ഇടി. അതായത് ഷോൾഡറിന്റെ മുകളിൽ കാല് പോകുന്നു തെളിയിച്ച ആളാണ് മലയാള സിനിമയിൽ ഇങ്ങനെ ഇടിക്കാന്ന്. അപ്പൊ എന്തായാലും ബാക്ക് ടു സിനിമ. അപ്പൊ റിമക നമുക്ക് കൂടെ എവിടെ എന്ന് പറഞ്ഞൊരു സിനിമ, കൂടെ എവിടെയെന്ന സിനിമ 1983 നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 80-90 റഹ്മാനിക്ക് അങ്ങ് കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് യാത്രകളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചിപ്പോ വീണ്ടും 2024 നായക വേഷത്തിൽ തന്നെ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ നമ്മളിപ്പോ ചെയ്തു വെച്ചേക്കുന്ന സിനിമകളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇതിൽ റഹ്മാനിക്ക് ചെയ്തേക്കുന്ന ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകതയാണ് ഈ സിനിമ. ഈ കഥയിൽ വരുന്ന ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് വളരെ എന്താ പറയുക, ഇത്രയും ഫൺഫിൽഡ് ആണ്, കോമഡിയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിന് ഇങ്ങോട്ട് ഈ ക്യാരക്ടറിൽ കിട്ടുന്ന ട്രാൻസ്ഫോർമേഷൻ ആവാൻ ഒരുപാട് പാടുപെട്ടു. കാരണം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സീരിയസ് കഥാപാത്രങ്ങളിൽ നിന്ന് മാറി വരേണ്ട ഇതൊരു വേറെ ക്യാരക്ടർ, ഇത് ഒരിക്കലും ചെയ്യാത്തൊരു ജോണറായിരുന്നു ഞാൻ. സോ അതൊരു വല്ലാത്തൊരു ടാസ്ക് ആണ് എനിക്ക്, എന്നെ സംബന്ധിച്ച്. അത് കോമഡി പറയുന്നത് അത്ര എളുപ്പമല്ല, ആർക്കും കോമഡി ചെയ്യുന്നവർക്കും അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ. കാരണം ടൈമിങ്ങിലൊക്കെയാണ് ഇരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഈ കോമഡി ചെയ്യുമ്പം ചിലപ്പോൾ ഓവർ ആവുകയും ചെയ്യാം നമ്മുടെ അഭിനയത്തിലും ഒക്കെ, അത് കറക്റ്റ് ആ മീറ്ററിൽ പിടിക്കണമൊക്കെ. അപ്പൊ ഞാൻ എനിക്ക് ആ ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബോഡി ലാംഗ്വേജ് എല്ലാം സ്വഭാവത്തിലും രൂപത്തിലും ഒക്കെ ഞാൻ മാറണമല്ലോ ആ ഇത് വിശ്വസിപ്പിക്കാൻ വേണ്ടി. സോ അങ്ങനെയാണ്. ഐ മീൻസ് എനിക്ക് എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞ ചാലഞ്ചിങ് ആണ് ഈ ഒരു ക്യാരക്ടറും. പിന്നെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതിൽ, കാരണം എല്ലാ നടന്മാർക്കും ഉള്ള ഒരു ഡ്രീമാണ് ഇതുപോലുള്ളൊരു മാസ് സിനിമ ചെയ്യാൻ, ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള സാധനം ചെയ്യുന്നത്. അത് എന്തോ ഭാഗ്യത്തിൽ എനിക്കത് കിട്ടിയ ഓർമ്മയിലോ എന്തോ കണ്ടു എന്നിൽ വന്നു ഈ സബ്ജക്റ്റുമായി. അവിടെ ഇൻസിഡന്റ് ഒരു ഷൂട്ടിങ്ങിനാണ് ഒരു ഇൻസിഡൻസ് പറയാം. ഇക്കക്ക് ഈ പറഞ്ഞ പോലെ ഇക്കക്ക് എന്നല്ല, ഹ്യൂമറിയാണ് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് കൂടിപ്പോയോ കൂടിപ്പോയോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മളൊരു ഷോട്ട് ചെയ്യുമ്പോഴേക്കും ഇത് കൂടിയോ? അപ്പൊ എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ എന്നോടും സെന്തിലോടും ഇങ്ങനെ ചോദിക്കും, എടാ ഓക്കെ അല്ലേ കൂടിപ്പോയോ? ഇല്ല പറഞ്ഞു. ഞാൻ സെന്തിലിനോട് എടാ ഓക്കെ അല്ലേ ഞാൻ കൂടിപ്പോയോ? ഇല്ല സെന്തിൽ പോയി ആൻസം ബോൾ ആൻസം ബോൾ ഇത് എല്ലാത്തിന്റെയും വീട്ടിലാണ് ഓക്കെ എന്നാ അവൻ പറയും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇക്ക ഒരു ഷോട്ട് ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മനസ്സിലായിട്ട് ഞങ്ങൾ ഇത്തിരി പൊടിക്ക് കൂടിയ കളിച്ചാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മൂന്ന് പേരെ അങ്ങോട്ടും കൂടെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ നിൽക്കുക. അപ്പോ ഒരു വേറൊരു ആർട്ടിസ്റ്റ് അവിടെ വന്നു ഞങ്ങളുടെ കൂട്ടത്തില്. വൻ കളി എന്ന് പറഞ്ഞാൽ നല്ല കളി. കളിച്ചു കഴിഞ്ഞപ്പോ ഇക്ക എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മള് സേഫ് ആണെന്ന് അത് കൊറേ നേരം കഴിഞ്ഞിട്ട് ഇക്കടെ മനസ്സിൽ പോയിട്ടില്ലേ ടെൻഷൻ കയറിട്ട് നമ്മള് സേഫ് ആട്ടു ഇവനുള്ളിടത്തോളം കാലം നമ്മള് ഇതില് ഇതില് ഡാൻസ് കളിക്കുന്നുണ്ടോ പാട്ടിൽ എവിടെയെങ്കിലും? പവൻ ചേട്ടാ പവൻ ചേട്ടൻ കളിക്കുന്നത് കൈയും കാലും ഓക്കെ. ബിബി നമുക്ക് ഈ പാട നന്നായിട്ട് ഡാൻസ് ആ ഒരു പാട്ടിന്റെ ഓളത്തിൽ നല്ല രസമായിട്ട് കളിക്കുന്നുണ്ട്. ഇവരെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു? എല്ലാവരും സപ്പോർട്ട് ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ഹീറോയുടെ ഹീറോ
സമ്മതിക്കാണ്ട് നമുക്ക് അവിടെ ഒരു വരി വരിയെ കളിക്കാൻ പറ്റും. ഞാൻ ബിബിന്റെ ഡാൻസ് ആ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോ കണ്ടപ്പോ ഞാൻ ഒന്ന് ഞെട്ടി. അതോടെ ഞാൻ പറഞ്ഞു ഉമറെടുത്ത് എന്നെ ഒഴിവാക്കട്ടോ. ഒരിക്കലും അന്ന് നല്ല പനിയായിരുന്നു സത്യത്തില്. നമ്മൾ പറയുന്ന പോലെ അല്ല, ഒട്ടും അനങ്ങാൻ പറ്റാത്ത അത്രയും ബോഡി പെയിൻ ആയിട്ടാണ് ഇക്ക ഇരുന്ന്. എന്നിട്ടാണ് നമ്മൾ ഇപ്പൊ അതിലിക്ക കളിക്കാൻ കണ്ടില്ലേ, നമ്മൾ കളിക്കണം അതിനുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അതിക്ക വിത്ത് പെർമിഷനാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇവര് തന്ന സ്പേസിലാണ് നമ്മളത് ചെയ്തത്. എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായി കേട്ടോ ഡാൻസ് കളിക്കാൻ. കാരണം ഇവര് എനിക്ക് തോന്നുന്നത് ഇക്ക ഒമർക്ക എല്ലാ അജയ് വാസുദേവിടെ എന്റെ ശത്രു ഉള്ളങ്ങേര് അങ്ങേര് എല്ലാരും വന്നിരുന്ന് ഏത് ഇവരൊന്ന് കളിക്കുന്നത് കാണിട്ടു. അജയേട്ടൻ എന്നെ കളിയാക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനൊക്കെ എന്തായാലും സംഭവം ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ടാണ്. ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ ഈ പാട്ട് വൈറലായെന്ന് മനസ്സിലാവണത് ഇപ്പൊ റീൽസ് ആണ്. അതിനു മുമ്പൊക്കെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പരിപാടികളിൽ ഡാൻസ് മെയിൻ ഈ പാട്ടായിരിക്കും. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ എല്ലാ റീൽസിലും ഈ പാട്ടുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ശിലു മാം, ഒമർക്ക് പറഞ്ഞു എനിക്ക് കുറെ നാളായിട്ട് എനിക്ക് നല്ലൊരു ആക്ഷൻ മൂവി ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു, ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയത്. അപ്പൊ ആ സബ്ജക്ട് മാമിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് ആ കഥ കേട്ടപ്പോ എന്താ തോന്നിയത്? ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു, നമ്മൾ അബാം അങ്ങനെ ഒരു പടം ചെയ്തിട്ടില്ല. നമ്മളൊരു ഹ്യൂമർ പടം ഒരു അങ്ങനെ പറഞ്ഞ് ചെയ്യണം എന്ന് ആഗ്രഹം ആയിട്ട് നിൽക്കുക. ഒരുപാട് സിനിമകളൊക്കെ വന്ന് നമ്മൾ ചെയ്യാതൊക്കെ ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം കറക്റ്റായിട്ട് ഒമർ ഭയും പിന്നെ സാരംഗും കൂടെ വന്നിട്ട് എന്നെ കാണുന്ന ഈ ഒരു പ്ലോട്ട് എന്നോട് പറയുന്നു. അപ്പം എനിക്ക് അപ്പം ഞാൻ ചോദിക്കുന്ന ആരാണ് ഇതിൽ ആൻറ്റപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആരാ? അപ്പം റഹ്മാൻ ഒക്കെയാണെന്ന് പറയുന്നു. ഒപ്പം ഭവാനിച്ചേട്ടൻ്റെ പേരും പറയുന്നു. അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള രണ്ടുപേരാണ്. അപ്പം ഒരു ഇഷ്ടം തോന്നി ആ സിനിമയോട്, കഥയോട്. അപ്പോൾ ഒരു ഹ്യൂമർ പടം വിത്ത് ആക്ഷൻ. അപ്പം ബാബു അന്നിച്ചേട്ടനുണ്ട്, പിന്നെ റഹ്മാനിക്ക് ഹ്യൂമർ ചെയ്യുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വലിയ റൊമാൻറ്റിക് എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഒമർ ഭായിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, ഇദ്ദേഹം ഹ്യൂമർ ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് പിന്നെ നമുക്ക് വേറൊരാളെ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്നതും. പിന്നെ ആദ്യം പറഞ്ഞ കാസ്റ്റ് ഇവര് രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരെയും മൊത്തം നമ്മൾ മാറ്റി ഒരുപാട് പേരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നത്. അതൊരു നിർബന്ധമായിരുന്നു നമുക്കിതിൽ ആർട്ടിസ്റ്റുകൾ ഒരുപാട് വേണമെന്നും. ഫെബ്രുവരി ചെയ്യാനിരുന്ന പടമാണ് ആക്ച്വലി. നമ്മളിത് പ്ലാൻ ചെയ്യുന്ന ഫെബ്രുവരി ഷൂട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. റഹ്മാനിക്ക ഡേറ്റ് കൊടുത്തതും ഫെബ്രുവരി ആയിരുന്നു അല്ലേ അക്ക? അതെ. പിന്നെയാണ് ഫെബ്രുവരി മാർച്ച്. അങ്ങനെ പിന്നെ ഇതിൽ ആർട്ടിസ്റ്റുകൾ എല്ലാം മാറി. ബിബിനൊക്കെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഒരാഴ്ചക്ക് മുമ്പാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു റഹ്മാനിക്കയ്ക്ക് ഡേറ്റ് വേറെ എന്തൊക്കെയോ തമിഴ് പ്രോജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഡേറ്റ് നമ്മള് ആർട്ടിസ്റ്റിന്റെ ചേഞ്ച് കാരണം മുന്നോട്ട് മാറ്റി. എന്നിട്ടും അദ്ദേഹത്തിന് അത്രയും ഇഷ്ടം ഈ പ്രോജക്റ്റിനോട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഡേറ്റ് മുന്നോട്ട് മാറ്റിയിട്ടും അദ്ദേഹം ഈ സിനിമയുടെ കൂടെ നിന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുന്നതും ഒക്കെ ചെന്നൈയിൽ നിന്ന് വന്ന് വേറെ പ്രോജക്റ്റൊക്കെ ഉണ്ടായിട്ടും ആ തിരക്കുകളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കൂടെ കാലിക്കെട്ട് വരുന്നു. വിളിക്കുന്നിടത്തൊക്കെ അദ്ദേഹം വരുവാണ്. അപ്പോൾ ആ സിനിമയോടുള്ള അത്രയും ഒരു സ്നേഹം ഈ സിനിമയോട് അദ്ദേഹത്തിനുണ്ട്. ബാബുവാനിച്ചേട്ടനാണെ പോലും ഇപ്പോൾ വെളുപ്പിന് പൊള്ളാച്ചിന്ന് വന്നാണ് തമിഴ് സിനിമയുടെ ഷൂട്ടിൽ നിന്ന് പല പ്രാവശ്യം അദ്ദേഹം ഇപ്പം പോയി പോയി അവിടെ വന്ന് കാലിക്കെട്ട് വന്നപ്പോഴും തിരിച്ച് ചെന്നൈക്ക് പോയി വീണ്ടും ഇപ്പം അവിടെ നിന്ന് വെളുപ്പിന് പോകുന്നതാണ്. അപ്പം അതുപോലെ കമ്മിറ്റഡ് ആയിട്ട് ഇവരെല്ലാവരും നിൽക്കുവാണ്. ഇവരോട് അതായത് ബാബുചേട്ടനോടും റഹ്മാനിക്കോടൊക്കെ ജനത്തിന് ഇപ്പോഴും ഇത്ര സ്നേഹമുണ്ടെന്ന് അറിയുന്നത് കാലിക്കെട്ട് പോകണം. കാലിക്കെട്ട് മാളിലും അവിടെ രണ്ടു മൂന്ന് കോളേജിൽ പോയി പറയണ്ടാവൂ, ഞാനത് അത് കണ്ടിട്ട് കുളിരി വരും. അത്രയ്ക്ക് ഫാൻസാണ് കുട്ടികൾ വരെ കോളേജില്. അവരത് അവര് ഉത്സവമാക്കി എടുക്കായിരുന്നു ഞങ്ങള് കോളേജ് പോയപ്പോഴൊക്കെ. തീർച്ചയായും ഹൈലൈറ്റ് മാളിലൊക്കെ ഗുരുവായൂരപ്പൻ കോളേജ്, അതെ ഗുരുവായൂരപ്പൻ കോളേജല്ല നമ്മളെ മറ്റേ അതും.
അവിടെ അതിന്റെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്. എന്താ ഓളം, ഈ ഒരു സ്നേഹം മതി ഈ പടം മാത്രം മതി. എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ടിനിയോട്. ടിനി ഒരുപാട് ഇതിനു വേണ്ടി, പ്രൊമോഷൻസിന് വേണ്ടി ഒരുപാട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് സ്പെഷ്യൽ ഒരു എന്താ പറയുക, ഇഷ്ടം സ്നേഹം തോന്നിയത് ഈ വ്യക്തിയോടാണ്. ഇത് പാവം എന്നാന്ന് വെച്ചാല് കഴിഞ്ഞ ഇന്റർവ്യൂല് അതുകൊണ്ടാണ് ഈ സിനിമ എനിക്ക് പ്രിയപ്പെട്ട. എല്ലാവരും എനിക്ക് ഇതിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരായി മാറി. പ്രത്യേകിച്ച് എനിക്ക് ഈ ബിബിന്റെ കാല് വയ്യാന്നറിയാലോ, ഈ കാല് വെച്ചിട്ട് ഇദ്ദേഹം ഫൈറ്റ്, ഡാൻസ്, എന്ത് വേണ്ട മഴ, ചെളി, അതിനകത്തൊക്കെ നമുക്കത് എനിക്കത് കാണുമ്പോ എനിക്ക് ഭയങ്കര എല്ലാരും വിചാരിക്കുന്ന ഇതൊരു ഫൺ മൂവി ആയതുകൊണ്ട് നമ്മൾ എന്തോ എടുത്ത് ഷൂട്ട് ചെയ്ത് പോകും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഓഫ്കോഴ്സ് ആർട്ടിസ്റ്റില് ബിബിനാണ്. ഈ കാല് പ്രശ്നം വെച്ചിട്ട് എന്നാ പോലും പുള്ളി വിട്ടില്ല, എന്തിനും നോ പറഞ്ഞു, എന്റെ കണ്ണ് പറഞ്ഞു. കാരണം അതുപോലെ ഈ വ്യക്തിയുടെ ഒരു വിഷമം ഞങ്ങൾ കണ്ടു. കാല് വേദന വൈറ്റ് പെയിൻകില്ലർ സ്പ്രേ അടിച്ചിട്ട് വേദനിച്ചിട്ട് പോയി രണ്ടാമത് ഫൈറ്റും ഡാൻസും ചെയ്ത് അത് 4 ദിവസം രാത്രി ഫുള്ള ഡാൻസ് പാട്ടിനകത്ത് അതെല്ലാം എത്ര 4 ദിവസത്തെ. ചില സമയത്തൊക്കെ ഞങ്ങള് 4 പേര് നടക്കുന്നൊക്കെ ഷോട്ടൊക്കെ ഉണ്ട്. നമ്മളത് മറന്നു പോകുന്നു. നമ്മളങ്ങോട്ട് നടന്നു പോകുമ്പോ വിമൻ ഒപ്പം നിക്കണം കൂടെ. അപ്പൊ പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു പോകുന്നു, പക്ഷെ സോറി വിമൻ എന്നൊക്കെ ഞാൻ പറയും അറിയാണ്ട്. പക്ഷെ അതൊന്നും പുള്ളി ഒരു മടിയോ ഒരു കുറവായിട്ടൊന്നും കാണിക്കുന്നു. ഭയങ്കര അതാണ് ആ പുള്ളിയുടെ എന്താ പറയാ സിൻസിയറിറ്റി ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര. ഐ വാസ് വെരി ഫ്ലാറ്റ്. താങ്ക് യു. ബേബി ഒരു കാര്യം ഞാൻ പറയുകയാണ്, അതായത് പണ്ട് മധു സാറിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ മിമിക്രി പഠിക്കുമ്പോൾ അസാധ്യ പെർഫോമൻസ് ആണ് ബേബി. നമുക്ക് ക്ലാസ്സിൽ ഒരു ഫ്രണ്ട് ബെഞ്ചർ ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ ആ മിമിക്രി ക്ലാസ്സിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണ് ബേബി. പക്ഷെ ചില ഒരു ഡൗട്ടാണ് ബേബി. ഞാൻ ഒന്നും വിചാരിക്കുന്നത് ഞാൻ പറയുന്നത് അവരങ്ങനെ എടുക്കുള്ളൂ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അവരെ കാലും അയ്യാത്തോണ്ട് ഇല്ലെങ്കിൽ അവൻ സിനിമയിലെത്തിയെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് നമ്മൾ തന്നെ പറഞ്ഞു എപ്പോഴും അവൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അവന്റെ കാലും കൂടി കറക്റ്റ് ആണെങ്കിൽ. പക്ഷെ അവിടെ നിന്ന് ഇവന് പലർക്കും ഒരു മാതൃകയാണ്. അവിടെ നിന്ന് കേറിയിട്ട് പിന്നെ ഞങ്ങൾ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടപ്പേര മറ്റേ ഇതിന്റെ അമർ അക്ബറിന്റെ പടം ഓണായി എന്ന് കണ്ടാ എപ്പോഴാണ് കാണുന്നത്. പിന്നെ അങ്ങോട്ട് നമുക്കൊക്കെ എടാ കൂട്ടുകാരെ എന്റെ കണ്ണുറിച്ചു. മിക്ക എല്ലാ സിനിമയിലും ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ, പക്ഷെ അതൊക്കെ സോളോ കളികളാ. അതായത് സോളോ ആയിട്ട് നടക്കുക, സോളോ ആയിട്ട്. അപ്പൊ അതൊക്കെ അവന്റെ ഇഷ്ടത്തിനും അവന്റെ കംഫർട്ടബിലിറ്റിയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, നമ്മൾ 4 പേര് ഒരുമിച്ച് നടക്കണം, ഒരുമിച്ച് ചെയ്യണം, ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം, ഡാൻസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആ സ്പേസ് കീപ്പ് അപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും. ഞങ്ങൾക്കെല്ലാം ഫിസിക്കലി ഫിറ്റ് ആണ്, പുള്ളി ഫിറ്റ് അല്ല ഒരു കാര്യം. സോ അതുപോലും മടി കഴിഞ്ഞു നമ്മളൊക്കെ. അങ്ങനെ ഒരു സംഭവം പുള്ളി തന്നെ ഉണ്ടാക്കിയില്ല, മീൻസ് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് തന്നിട്ടില്ല. പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ കോർണറിൽ ഇരുട്ടത്തിൽ പോയി ഇരുന്നിട്ട് പുള്ളിദാസിന് ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അയ്യോടാ പാവം പറയുന്നത്. എന്തായാലും എല്ലാം ഫേസ് ചെയ്യാൻ കുറെ അനുഭവിക്കുന്നതിന് മാക്സിമം കഴിഞ്ഞതാണ്. ഇനി അവന് ഇതൊക്കെ ബോണസ് ആണ് അല്ലേ. അതെ, എനിക്കെല്ലാം ഞാൻ എപ്പോഴും പറയും, എപ്പോഴും എനിക്ക് കിട്ടിയത് എല്ലാം ബോണസാ. എല്ലാം ഇക്ക പറഞ്ഞില്ലേ എന്നെ നടത്തിക്കുന്നത്, ഇക്ക ഒരുപാട് കാര്യത്തിൽ എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഘോരഘോര പാട്ടില് 4 പേര് നടക്കുകയാണ്. അപ്പൊ ഇക്ക എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നീ ഫ്രണ്ടിൽ നിന്നോ, വേറെ ഒരു ഹീറോയും പറയൂല. കാരണം മെയിൻ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ പറയാണ്, നീ ഫ്രണ്ടിൽ നിന്നോ, കാരണം നിനക്ക് ഞങ്ങളുടെ ഒപ്പം നടന്ന് എത്താനായിട്ട് സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് നീ നിന്നോ, ഞങ്ങൾ അപ്പോഴേ എത്തുമ്പോഴേക്ക് നീ ജോയിൻ ചെയ്താൽ മതി. അതേപോലെ എല്ലാവരും ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി ഒരുപാട് നല്ല കൂട്ടുകാരന്മാരാണ്. അതുപോലെ ചെയ്തേക്കുന്ന സിനിമയിലാണെങ്കിലും ക്യാരക്ടർ അങ്ങനെയാണ്, നല്ല ഓപ്പൺ ഹാർട്ട്, സിൻസിയർ ആണ്, സ്നേഹമുള്ളവനാണ്. അതായത് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു ആക്ടറിൽ മുൻപന്തി നിൽക്കുന്നത് കാര്യം, എന്നെ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എന്നെ കുതിരേട്ടാ വേണ്ടാന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ള ഒരു മനുഷ്യൻ കൂടെയാണ് ബിബി. അതിനാൽ ബിബിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ലോക സിനിമയ്ക്ക് ബിബിനൊരു മാതൃകയാണ്. ഈ ലോക സിനിമയില് സത്യം സത്യം അല്ല പറഞ്ഞേ.
അല്ല ഇക്കയുടെ വേറൊരു കഥയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇക്ക ഈ പറയുന്ന ഇക്കയുടെ ഒരു നമ്മള് കണ്ടേക്കുന്ന റൂമാനിക്ക ഭയങ്കര സീരിയസും ഇതൊക്കെയുള്ള, കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങൾ പോലീസ് ഡിറ്റക്റ്റീവ് ഭയങ്കര ഡാർക്ക് പരിപാടിയാണ് കൂടുതലും. അത് ഈ അടുത്ത കാലത്ത് ചെയ്തേക്കണം, നേരത്തെ ഒക്കെ എല്ലാ ജോയലും ചെയ്തിട്ടുണ്ട്, ജോണറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കയുടെ ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആകെ ചിരിച്ചു പോയിട്ടൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഷോട്ടിൽ ഇങ്ങനെ ഞങ്ങളുടെ സൗഹൃദം കാണിക്കാൻ വേണ്ടി പുറത്തിരുത്തി ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെയാണ് ഇക്ക പോലെ, അപ്പം ഞാൻ ഏതാണ്ട് 78 kg ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇക്ക ഓക്കെയാണോ നീ കയറാന്ന് പറഞ്ഞ് എന്നെ ഇരുത്തി കയറ്റി നന്നായിട്ട് കൊണ്ടുപോയി ഷോട്ടോ ഒക്കെ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സെന്തിലിന് എനിക്കും കയറണമെന്ന് പറഞ്ഞു. അപ്പം ഇക്ക കഴിക്കാം, ഞാൻ നിറ ഊട്ടിയിലെ കുതിരയെ അത് മാത്രമല്ല ഇക്ക പറഞ്ഞ വേറൊരുണ്ട് ബിബിനെ. ഞാൻ പറഞ്ഞു ഇക്ക ഇക്ക ഇത്ര സിമ്പിൾ ആണെന്ന് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ എല്ലായിടത്തും സീരിയസ് ആണെന്നുള്ള കേട്ടേക്കുന്നത്, എടാ അതെന്താ കാര്യം എന്നറിയോ? അപ്പൊ നമ്മൾ കേൾക്കണേ എന്താണെന്നറിയാം. അതായത് എനിക്ക് കിട്ടുന്ന പടങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, അവരൊരു 4-5 pages കൊണ്ട് ഡയലോഗ് വരും, ഞാനിത് മൊത്തം ഇരുന്ന് കാണാപ്പടം പഠിക്കും. ലോങ്ങിലിരുന്ന് നോക്കണവർക്ക് ഭയങ്കര എവിടെ ഇതിലിരുന്ന് കാണാപ്പാടം പഠിച്ചാലാണ് ഇക്ക ചെയ്യുള്ളൂ. പക്ഷെ ഇക്ക ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ട് ഇക്ക നേരത്തെ നീ ചോദിച്ചില്ല ഏറ്റവും റിസ്ക് എന്തായിരുന്നു. ആക്ച്വലി ഇക്കയുടെ ഏറ്റവും വലിയ റിസ്ക് ആൻറ്റപ്പനാവാനായിരുന്നില്ല, എന്നെ സെന്തിലും എന്നിലേക്ക് ഇറങ്ങി വരാൻ, ലോക്കലിലേക്ക് ഇറങ്ങി വരാനാണ് ഇക്ക ഏറ്റവും അത് വലിയ റിസ്ക് ആയിരുന്നു. പിന്നെ എന്തായാലും അത് സക്സസ് ആയില്ലേ. നമ്മള് ഒരു കാര്യം പറയട്ടാ, കുറച്ചു മുമ്പ് എന്നെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞത് ഞങ്ങൾ 1.5 hours ചർച്ചയിൽ എത്തിച്ചത് ബിബിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാനും നിർത്തണം എനിക്ക് അത് ബാബുചേട്ടറിന്റെ ഇപ്പൊ നമ്മള് ഒരു ആക്ഷൻ ഹീറോ ഇങ്ങനെ നിക്കാണ്, ഒരു എന്താ പറയാ അത്യാവശ്യം നമ്മളെല്ലാരും 90s പേടിപ്പെടുത്തിയ എന്തിന്. ഞാൻ ഇന്നലെ നമ്മുടെ ഒരു കുറെ നാളായിട്ട് കണ്ട ഒരു ഫ്രണ്ടാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ പറയണം നാളെ ഇങ്ങനെ ഒരു പടത്തിന്റെ പ്രൊമോഷൻ ഉണ്ട് ഇങ്ങനെ ഇവരൊക്കെ, എടാ 90s എന്റെ ചേട്ടനൊക്കെ മുടി നീട്ടി വളർത്താൻ പഠിപ്പിച്ച ആളാണ്. അപ്പൊ കൊറേ ഹിസ്റ്ററി കിടക്കാണ്. ബാബുചേട്ടന്റെ സയനം എന്ന് പറഞ്ഞിട്ടൊരു മൂവി, ശയനം, വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ് ആ കഥ. അപ്പൊ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ അന്ന് ഇൻഡസ്ട്രിയിലൊരു വില്ലനാണ്, ആ ടൈമിലാണ് ആ കഥ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ കഥ ഇപ്പൊ എടുത്ത്, അത് ടെൻഷൻ ഉണ്ടായിരുന്നു? ഇത് ഞാനെടുത്ത ബേസിക്കലി ഞാൻ സിനിമ സങ്കല്പം എന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ തന്നെ എന്റെ വളരെ സീരിയസ് സിനിമയായിരുന്നു എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് FTAയിലുള്ള ഈ സിനിമകൾ ഉണ്ട്, ക്രോസ് ഓവർ, ബെഗ്മാൻ, ബട്ട്ലൂച്ചി, പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകൾ, സീരിയസ് സിനിമ. മറ്റുള്ള കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുച്ഛവും ഉള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മണിസാറിന്റെ അഞ്ജലി എന്ന് പറഞ്ഞ പടത്തിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പൊ വിളിച്ചു കഴിഞ്ഞപ്പോൾ മണിസാർ എന്നോട് കഥ പറഞ്ഞു, മൊത്തം കഥ പറഞ്ഞ് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് പടം, കഥ എങ്ങനെയുണ്ട് ബാബുന്ന് ചോദിച്ചു. സാറേ ഇത് സൂപ്പർ കഥയാണ്, അടിപൊളി, ഒരു സംശയമില്ല, പക്ഷെ ഒരു കാര്യം സാറ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു, എന്റെ കഥാപാത്രം എടുക്കാൻ കളയണമെന്ന് പറഞ്ഞു. മനസ്സിലാക്കി പറഞ്ഞു, അത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സിനിമയല്ല, അത് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആ കൂട്ടം ഈ കൂട്ടം എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവം. അവിടെ ഞാൻ എൻ്റെ സങ്കല്പങ്ങളൊക്കെ മാറ്റി ചന്ത കടല് അടിയിടി വെള്ളത്തിലേക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശയനം എന്ന് പറയുന്ന സാധനം കിട്ടി വളരെ സന്തോഷമായി. ആ ഒരു തോമാന്ന് പറഞ്ഞ കഥാപാത്രം, അതായത് അയാൾ എല്ലാ കൽപ്പനകളും ലംഘിച്ചു, അയാളുടെ ശരീരം ചീഞ്ഞില്ല, പിന്നെ അയാളെ കുറിച്ചൊരു അവലോകനമാണല്ലോ. അപ്പൊ അത്ര ഒരു എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല, വളരെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. സങ്കല്പങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി അതേപോലത്തെ വെറൈറ്റി ആയിട്ട് ചെയ്യണം, അതുപോലെ വേറൊരു പടം ചെയ്തായിരുന്നു ശയനും, പിന്നെ സുമാരൻ നായരുടെ തന്നെ അപരാനും, പിന്നെ വൈശാലി വേറെ ചിലമ്പിലെ ജയനും വൈശാലിയിലെ രാജവാടി യാതൊരു ബന്ധവും, ഒരേ ഡയറക്ടറുടെ സിനിമയാണ്. അപ്പൊ ആ ഡയറക്ടറുടെ റേഞ്ച് ഒന്ന് ആലോചിച്ചു, നമ്മളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചെടുക്കുക, ചിലമ്പിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തതും അതൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷമാണ്. ഞാൻ രഹ്മാന്റെ വലിയ ആരാധകനാണ്, ഇപ്പോഴും അതെ കേട്ടോ എല്ലാവരും. അതെ അതെ, ആ സന്തോഷം ഇപ്പോഴും പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. ഈ പടത്തിലും നമുക്കത് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനു ചരിത്രം എന്താണെന്ന് നോക്കണം. ബ്ലാക്ക്, ചിലമ്പ്, പൊന്നിയൻ സെൽവൻ, ബ്ലോക്ക് ബസ്റ്ററാ ഇതും, ഇവരൊന്നിക്കുന്ന അടുത്ത പടം ഇതും. അതെ, എഴുതി വെച്ചു എല്ലാവരും. അപ്പൊ നമ്മുടെ
മഞ്ജിച്ച് ചെത്തിയിട്ടുണ്ട്, ഏകദേശം ടൈം ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഒരു കാര്യം കൂടി ചോദിക്കും, അതെ, എന്നാലും ഒരു കാര്യം കൂടി ചോദിക്കാണ്, റോമാക്കാൻ ഒരു കാണുമ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചാ. കാരണം ഇന്നത്തെ ഒരു ഫാൻ ബേസ്, ഇപ്പത്തെ സൂപ്പർ സ്റ്റാർസിന് വരുന്ന ആരാധകർ, ഇപ്പൊ നമ്മുടെ കുറച്ചാൾ കുറെ നാൾ മുമ്പ് നമ്മുടെ ചാക്കോച്ചൻ അഭിനയിച്ച ബ്ലഡ് കൊണ്ട് വരെ ലവ് ലെറ്റർ എഴുതിയ ആൾക്കാരെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും ഫാൻസ് ഇങ്ങനെ വരുന്നുണ്ട്, ഇപ്പൊ ഇങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ന്യൂ ജനിൽ എത്തിയിരിക്കുക. പക്ഷെ റഹ്മാർക്കട ആ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 80s 90s അങ്ങോട്ട് ഏറ്റെടുത്തതാണ് ആരാധകർ. അപ്പൊ അന്ന് വന്ന ഫാൻസിന്റെ എന്തെങ്കിലും ഒരു എടുത്തു പറയേണ്ട സ്റ്റോറി ഉണ്ടോ? ഒരു ആ ചോദ്യത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി എന്റെ വക ഒരു ചോദ്യം കൂടി പറയൂ. ഭയങ്കര അത് ഗോസിപ്പാണോ എന്താണോന്ന് അറിയത്തില്ല. ആ സമയത്ത് ഇക്ക ഒരു വുമൻസ് കോളേജിൽ പോയിട്ട് ഇക്കനെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കെട്ടി പിടിച്ചിട്ടുണ്ട് പെൺപിള്ളേര് എന്ന് പറയുന്നത് സത്യമാണോ അല്ലയോ? അന്നത്തെ കാലത്ത് എനിക്ക് പിടിച്ച് കടിക്കാൻ തോന്നിട്ടുണ്ട്. ഞങ്ങളെ അതിന്റെ ഇടയിൽ എന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുകയും ചെയ്യാൻ ഞാൻ ഇഷ്ടം കൂടിട്ടെ. ഇക്ക ശരിക്കും ഗോസിപ്പാണ്, ഇക്ക പണ്ട് തുടങ്ങി കേട്ടേക്കണ ഒരു കാര്യമാണ്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വെറുതെ പറഞ്ഞാണ്, ഒരു ആശ്വാസത്തിന് വെറുതെ എന്ന് പറയുക. കുശും പഠിച്ചിട്ട് പറയുന്നത് ശരിയാണോന്ന്, അങ്ങനെ കൊറേ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ഇത്രയും കിട്ടിയാ മതി നമുക്ക് തമ്മിലായി. അപ്പൊ എന്തായാലും അടിപൊളി. ഞാൻ എനിക്ക് ചെറിയൊരു പ്രശ്നം, എന്നെ ഇവിടെ വിളിച്ചിരുത്തിട്ട് എന്നോട് ചോദ്യം ചോദിച്ചാൽ എന്താണ് ബാറിലെ തല്ലേ പറ്റിയോ? ഞാൻ ഇവിടെ വിളിച്ച് പ്രൊമോഷൻ കൊണ്ടിരുന്നിട്ട് വലിയ കാര്യമായിട്ട് എന്നോട് സീരിയസ് ആയിട്ട് ചോദിച്ച് 5-6 വർഷത്തിന് മുമ്പ് എന്നെ പറ്റി ബൂസ്റ്റ് ചെയ്ത് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുള്ളിയുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് സംസാരിക്കുന്നു. പ്ലാൻ ചെയ്യുന്ന അവസാനം ഹീറോയിലേക്ക് എല്ലാം അങ്ങനെയാണല്ലോ. എന്തായാലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യുന്നവരാണ് ഈ ഹ്യൂമർ ചെയ്യാൻ ശ്രമിക്കുന്നത്, കോമഡി ചെയ്യാൻ ശ്രമിക്കുന്നത്, അതാണ് ഇതിന്റെ പ്രത്യേകത. അതെ അതെ അതെ. സുധീർക്ക ഞാൻ അതുകൊണ്ടല്ല, എന്നാലും ഞാൻ ചോദിക്കണേ ഇതിലെ സുധീർക്കടെ ക്യാരക്ടറിനെ കുറിച്ച്. ഇതിലൊരു ഒരു പാവപ്പെട്ട ഒരു ഗുണ്ടയാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് പറയാൻ വേണ്ടിയാണ് ഇത്രയും ബിൽഡപ്പ് ചോദിപ്പിച്ചത്. ഞാൻ ഒരു പാവപ്പെട്ട ഗുണ്ട കഴിഞ്ഞു. നിഷ്കളങ്കനായ ഒരു ഗുണ്ട, ആരെയും ഉപദ്രവിക്കാതെ എന്നാലും ഉപദ്രവിക്കുന്ന ഈ ആക്ഷൻ സീനുകളിലെ ബാബു ചേട്ടനെ കോപ്പി ചെയ്തത് എന്താണ്? ഇല്ല ഒന്നും കോപ്പിയല്ല, കോപ്പിയല്ല, ആരെയൊന്നും അത് വേറെ അങ്ങോട്ടൊന്നും അടിക്കാൻ പറ്റില്ല. നമുക്കറിയാവുന്നത് ആ പടം നാടൻ അടിയാ, ചിലർക്ക് കൊള്ളും ചിലർക്ക് മിസ്സാവും ചിലർക്ക് എങ്ങനെ ഭാഗ്യമുള്ള കൊള്ളും, ഇത് കറക്റ്റ് ആയിട്ട് കൊള്ളുന്ന അടിയാ, കൊള്ളുന്ന അടിയാണ്. ഈ ഫൈറ്റ് സീനിൽ എപ്പോഴും നിങ്ങൾ ആരെങ്കിലും കോമ്പിനേഷൻ വന്നിട്ടുണ്ടോ ബാബു ചേട്ടനായിട്ട് ഫൈറ്റിൽ? എല്ലാവരും കോമ്പിനേഷൻ. അങ്ങനെയല്ല പറഞ്ഞ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കിട്ടിയോ? വേറെ എപ്പോഴെങ്കിലും? അല്ല, അപ്പൊ ഇടിയുടെ സീനില് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? അവിടെ പഠിച്ചു നിൽക്കുന്ന ഒരാളാണ്, അതെ, ഇപ്പുറത്ത് ഇവിടെ. അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ആ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. കാരണം ഞാൻ ബാബുന ആ സെറ്റിൽ വെച്ച് കാണുന്നത് ഒരു ഉച്ച സമയത്താണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഉച്ച കഴിഞ്ഞ് ലഞ്ചിൽ ബ്രേക്കിന്റെ സമയത്ത് ഭരതേട്ടൻ എന്റെ അടുത്ത് വന്ന് പറയുന്നു, ഇങ്ങനെ എന്താ നിന്റെ വില്ലൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നോക്കുമ്പോൾ ആ വെയിലെത്തിരുന്നിട്ട് എന്നാ കാണിക്കട എന്ന് പറഞ്ഞപ്പം പുള്ളി അവിടെ ഇരുന്ന് കട്ടാസൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ ആ നുഞ്ചാക്കും എടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ കാണുമ്പോ ഞാൻ ആദ്യം വേറെ, കാരണം കഥ പറയുമ്പോ എന്റെ വില്ലൻ വില്ലൻ ആരും ഈ കറാട്ടയും ഇതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ വരേണ്ടത് മാത്രല്ല, പുള്ളിയുടെ ഹൈറ്റൊക്കെ കണ്ടപ്പോ ഭയങ്കര സംഭവം. പിന്നെ മാത്രമല്ല പുള്ളി ഫസ്റ്റ് ടൈമാണ്. അപ്പൊ ഞാൻ വരുന്നോണ്ട് ചോദിച്ചു, ഇതൊക്കെ ചെയ്ത് എന്റെ അടുത്ത് വരും, ഇയാള് ഫൈറ്റൊക്കെ അറിയോ അതോ എക്സ്പീരിയൻസ് ഉണ്ടോ? കാരണം ആർട്ടിസ്റ്റ് സിനിമയിൽ നമ്മൾ വെറുതെ അല്ലേ കാണിക്കുന്നത്, ഇനിയിപ്പോ ഒറിജിനായിട്ട് എന്നെ അടിച്ചാലോ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിനെ പുള്ളി ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു. കാരണം അത് ഐ തിങ്ക് പുള്ളി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി ട്രെയിൻ ചെയ്ത് സിനിമ ഫൈറ്റ് എന്ന് പറയുന്നത് വേറെയാണല്ലോ. സോ അതൊക്കെ പുള്ളി ഭയങ്കര, എനിക്ക് ഒരു തരി പോലും
തൊടാത്ത രീതിയിലൊക്കെയാണ് നമ്മൾ ആ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും. സാധാരണ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഫൈറ്റേഴ്സ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫൈറ്റേഴ്സിന്റെ കൂടെയാണ്. അവർക്ക് ആ ടെക്നിക് അറിയാം. അപ്പൊ ഫസ്റ്റ് ടൈമേഴ്സ് വരുമ്പോ ഈ പടലത്ത് തന്നെ ഒരുപാട് പേര് ആ ഫസ്റ്റ് ടൈമേഴ്സ് ആയി ഫൈറ്റർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് കൊണ്ടിട്ടുണ്ട് ഇക്ക കറക്റ്റ്. അത് ഇവരുടെ എക്സ്പീരിയൻസ് ആണ്. ഒരു ഫൈറ്റിന്റെ ഇടയിൽ ഇക്ക ഒരു വടി കൊണ്ട് അടിക്കുന്ന സീനുണ്ട്. അപ്പൊ ഇക്കളെ കണ്ടപ്പോ പറഞ്ഞു, ഒമർക്കനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാള് പ്രശ്നമാണ്, ഇയാള് അടിക്കും എന്ന് പറഞ്ഞു. ഇല്ല അപ്പൊ മറ്റേ അവിടെ ടീം പറഞ്ഞു ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അയാള് കൃത്യമായിട്ട് തെറ്റിക്കഴിഞ്ഞു ഇക്കടെ നെറ്റിക്കൊള്ളു. ശരിക്കും കൊണ്ട് സോ അങ്ങനെയുണ്ട്. ബാബു അതിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു. സുഹൃത്തുക്കളാണ്, അടിപൊളി. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. നമ്മുടെ ടൈം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ആഗ്രഹമുണ്ട്, കുറെ കാലമായിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് ഇനിയും പറയാനുള്ളതാണ്. ചേട്ടനെ എനിക്ക് ഒരു ഇടി ഉണ്ടാക്കൊള്ളാന്നാണ്. ഒരു ഇടി തരാമോ? ഒരു ഇടി ഇപ്പൊ ചെറുതായിട്ട് തന്നാ മതി. കൊച്ചിടി എവിടെയെങ്കിലും ഇടിച്ചാ മതി. അല്ല എന്താന്നറിയോ, എനിക്ക് കൊടുക്കാം, ഞാൻ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, അല്ല ഏത് കഴിഞ്ഞാലും ബ്ലോക്ക് ചെയ്യും. കൊല്ലത് ഏത് കഴിയാന്നുള്ള സസ്പെൻസ് ആണ്. ഓക്കെ, അപ്പൊ ഓക്കെ, ശരിയാട്ടാ, പേടിച്ച് കറക്റ്റാ. ഇവിടെ ജസ്റ്റ് മിസ്സായി എന്റെ ഇടയ്ക്ക്. അതെ. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. അതൊക്കെ പ്രൊഫഷണൽ അല്ലേ, അതൊക്കെ അത്ര ധൈര്യം. സെന്തിലിന്റെ കഴുത്ത് ഇപ്പോഴും നേരായിട്ടില്ല. സെന്തിലിന്റെ അടി കിട്ടിയിട്ടേ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. ഈ സിനിമ എന്തായാലും വൺ ഹിറ്റ് ആവട്ടെ. നമുക്ക് എന്തായാലും എന്നും ഓർമ്മിക്കാൻ ഓണത്തിന് നമുക്ക് കിട്ടിയ ഒരു സമ്മാനമായി മാറട്ടെ ഈ സിനിമ. അപ്പോ അബാം പ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ. ഇതുപോലത്തെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ഇനി ഇതിന്റെ സക്സസ് പാർട്ടിക്ക് നമ്മളെല്ലാവരും തമ്മിൽ ഒരിക്കലും കൂടി കാണുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ.